നമസ്കാരം. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉളവാക്കുന്ന ഒരു സുദിനം എന്ന് പറയുന്നത് വിവാഹമാണ്. വിവാഹം വളരെ നല്ല സുദിനവും വളരെ സന്തോഷമുള്ള കാര്യവും ഒക്കെ ആണെങ്കിലും വിവാഹത്തിന് ഒരുപാട് ചിലവുകളുണ്ട്. രണ്ട് രീതിയിൽ പലരും വിവാഹം നടത്താറുണ്ട്. ഒന്ന് ആഡംബരമായിട്ട് നടത്തും, രണ്ട് സാധാരണ ലെവലിൽ നടത്തും. എന്ത് നിലയിൽ നടത്തിയാൽ തന്നെ നമുക്കതിനൊരു ചെലവ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വർണം വാങ്ങിച്ചു കൂട്ടുന്ന ഒരു ദിവസമാണ് വിവാഹം. ചിലർ വാഹനങ്ങൾ വാങ്ങിച്ചു കൂട്ടും, ചിലർ വീടുകൾ മൂടി പിടിപ്പിക്കും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇത് അവരെ സന്തോഷത്തിനുള്ള കാര്യമായതുകൊണ്ട് ഒരിക്കലും നമുക്ക് എതിർക്കാനൊരിക്കാൻ പറ്റില്ല. അവർ സന്തോഷിക്കുക തന്നെ വേണം. അപ്പോൾ സന്തോഷവും വേണം, ഇതിന് ചിലവുമാണ്. അപ്പോൾ ഈ പൈസ എടുത്ത് കണ്ടെത്തും, അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇനി വരും വിവാഹം വരാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് വിവാഹം കഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ കൊടുക്കണം. കണ്ടു കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും കിട്ടും വിവാഹം പ്ലാൻ ചെയ്യുന്നവർക്ക്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോകൾ നിരന്തരമായിട്ട് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വിവാഹം ഒരു നല്ലൊരു സുദിനമാണെന്ന് പറഞ്ഞു. നമുക്ക് പൈസ വേണം. ഒരു 10 ലക്ഷം രൂപ വിവാഹത്തിന് മിനിമം ആയിട്ട് ഞാൻ കാണുകയാണ്. എല്ലാവർക്കും വലിയ 10 ലക്ഷത്തിൻ്റെ 20, 30, 50 ലക്ഷം 1 കോടിക്കൊക്കെ വേണം വിവാഹം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ആവറേജ് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം വിവാഹം നല്ല ഗംഭീരമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കേരളത്തിലെ ഏത് ജില്ലകളിലാണ് നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്. അതിനേക്കാൾ 1 ലക്ഷം രൂപ 2 ലക്ഷമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 10 ലക്ഷം രൂപയ്ക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇത് നേരത്തെ പ്ലാൻ ചെയ്യണം. വിവാഹം എന്ത് കാര്യമാണ്, ജീവിതത്തിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അതൊരു സ്വപ്നമായിട്ട് നമ്മൾ ആഗ്രഹം പോലെ നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അതൊരു വീടാണെങ്കിലും ഒരു കാറാണെങ്കിലും വിവാഹമാണെങ്കിലും ഇനിയൊരു കുട്ടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട്, കുട്ടിയെ ഇന്നൊരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ പോലും നമ്മുടെ മനസ്സിനകത്ത് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്തിട്ട് എത്രയോ നാളുകൾ നമ്മൾ കാത്തിരിക്കണം. നമ്മുടെ ഈ ആഗ്രഹവും കൊണ്ട് നമ്മളിങ്ങനെ കാത്തിരിക്കണം. അപ്പോൾ ഈ ആഗ്രഹവും കൊണ്ട് കാത്തിരിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായി, സ്വപ്നം ഉണ്ടായാൽ മാത്രം പോരാ, ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള ചുവടുകൾ വെച്ച് കൊടുക്കണം. ആഗ്രഹം എന്ന് പറയുന്നത് 100-ാമത്തെ പടിയുടെ മേളിലായിരിക്കും കിടക്കുന്നത്. വിവാഹം 100-ാമത്തെ പടിയുടെ മേളിലായിരിക്കും കിടക്കുന്നത്. നമ്മൾ 1-ാമത്തെ പടി കയറിയിട്ടില്ല, അതിന് മുന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അവിടെയാണ് വിവാഹം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പടികൾ കയറി വിവാഹത്തിനടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും വലിയ നമ്മുടെ ചലഞ്ചസ്, വിവാഹത്തിൽ നമ്മൾ നേരിടുന്ന ചലഞ്ചസ്, അത് പണമായിരിക്കും. ആ പണം നമ്മൾ കണ്ടെത്താനുള്ള വഴിയാണ്. സ്റ്റെപ്പ് 1-ൽ കയറി കുറച്ച് പണമായി, സ്റ്റെപ്പ് 2-ൽ കയറി കുറച്ച് പണമായി, അങ്ങനെ പണം കൂടി അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ വിവാഹത്തിനോട് 10 ലക്ഷം രൂപ എത്തും. സോ എങ്ങനെ എത്തും, അതാണ് എല്ലാവരുടെ സംശയം. വളരെ സിമ്പിളാണ്. വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പണം ഒറ്റയടിക്ക് 10 ലക്ഷം കണ്ടെത്തണം. നിങ്ങളൊരു 5 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വിവാഹം നടക്കുന്നതെന്ന് പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്തിട്ട് 5 വർഷത്തേക്കുള്ള ഒരു മാസ്റ്റർ പ്ലാൻ, 5 വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. എന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് ഓരോ മാസവും ഒരു നിശ്ചിത എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്ന ഒരു ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടൈമാകുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 10 ലക്ഷം സ്വരൂപിക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ കിട്ടും, ഏതൊക്കെ ഫണ്ടുകൾ എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ഒരു 5 വർഷത്തേക്കുള്ള പദ്ധതികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റിനനുസരിച്ച്, ഇപ്പോൾ മാർക്കറ്റിൻ്റെ സംഭവം അറിയാം, മാർക്കറ്റ് എല്ലാ വർഷം കഴിയും, വർഷാവർഷം കഴിയുന്നൊരു മാർക്കറ്റ് മേലിലേക്ക് തന്നെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നല്ല ഇൻഡെക്സ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അതിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു ഫണ്ടാണ് HDFC Nifty 100 Index Fund ഡയറക്റ്റ് ഗ്രോത്ത്. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊരു ഫണ്ടാണ്. ഇപ്പോൾ ഈ ഒരു ഫണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ HDFC Nifty 100 Index Fund ഡയറക്റ്റ് ഗ്രോത്ത്, ഇത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഫണ്ടിൻ്റെ മിനിമം SIP എമൗണ്ട് 100 രൂപയാണ്. ഇതിൻ്റെ NAV 11.53. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടൈമായിട്ടോ മന്ത്ലി ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ള ഒരുപാട് ഫണ്ടുകൾ, അവ തരുന്ന റിട്ടേൺസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇതാണ് മറ്റുള്ള ഫണ്ടുകൾ. പിയർ കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ട് ഫണ്ട് സൈസ്, 3 ഇയറിൽ എത്ര റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റേറ്റിംഗ്സ്, അതിൻ്റെ 1 ഇയർ റിട്ടേൺ എത്ര, 3 ഇയർ റിട്ടേൺ എത്ര, ഫണ്ട് സൈസ് എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫണ്ടിൻ്റെ കേസിൽ 1 ഇയറിൽ ഇത് കൊടുത്തിട്ടുള്ള റിട്ടേൺസ് നിങ്ങൾ കാണാം, 8.75. കാറ്റഗറി ആവറേജ്, അതുപോലെ തന്നെ റാങ്ക് ഇൻ കാറ്റഗറി, ഓൾ ഇയറിൽ ഇത് കൊടുത്തിട്ടുള്ള 13.2% റിട്ടേൺസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 13.2% റിട്ടേൺ. അപ്പോൾ ഇങ്ങനെയാണ് റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഈ പറഞ്ഞ
എമൗണ്ടിലേക്ക് എത്തിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് എസ് ഐ പി കാൽക്കുലേറ്റർ എടുക്കാം. 13.2 നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 12,000 രൂപയോളം നമുക്ക് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് മാസം സ്പെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഒരു 12,000 രൂപ മാറ്റി വെക്കുകയാണ്. ഇതിന് 12,000 രൂപ ഒരു 13% നമുക്കൊരു റേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ 5 ഇയേഴ്സിനുള്ളിൽ നമുക്ക് എത്ര ഫണ്ടാവും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 5 ഇയേഴ്സ് കൊണ്ട് 989,836 രൂപ നമുക്ക് കിട്ടും. അത് 12%. 13% എത്ര കിട്ടും നമുക്ക് നോക്കാം. 13% മാറ്റി 1,00,000 രൂപ കിട്ടും. ഒരു മാസം ഒരു 12,000 രൂപ വെച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 13% റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം കൊണ്ട് 1,00,000 രൂപയെ കിട്ടും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് വെറും 720,000 രൂപയാണ്. 297,000 രൂപ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ്. ഇതിലിപ്പോൾ ഇതിനേക്കാൾ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ ഒരു 7 വർഷമോ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വിവാഹം ആലോചിക്കുന്നതെങ്കിൽ ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മതിയാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിത് 10 വർഷത്തേക്കായിട്ട് ഞാൻ മാറ്റുകയാണ്. 10 വർഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹം പ്ലാൻ ചെയ്യുന്നത്. ഇതൊരു 12% അല്ലെ 12%ത്തിലേക്കോ 13% മാറ്റോ, ഒരു 12% ഞാൻ ആവറേജ് ഞാൻ ഇടുകയാണ്. ഓൾ ഇയേഴ്സ് 13 ഉണ്ട്, എന്നാലും ഒരു 12% ഇടുകയാണ്. ഇപ്പോൾ 12,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 27,00,000 രൂപ നമുക്ക് കിട്ടും വിവാഹ സമയത്ത്. അപ്പോൾ നമുക്ക് ഓരോന്ന് കുറച്ച് കുറച്ച് കുറയ്ക്കാം. അപ്പോൾ 10,00,000 രൂപ ആകുന്നവരെ ഞാൻ വെക്കുകയാണ്. 4,350 രൂപയുണ്ടെങ്കിൽ ആവും. തീർച്ചയായിട്ടും ഇതൊരു 13% തന്നെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഓൾ ഇയറിൽ 13.something ഫണ്ട് കാണിക്കുന്നുണ്ട്, ഇവിടെ കാണാൻ പറ്റും 13.2. ഒരു 13% നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ 12 വെച്ച കൂട്ടി 13 കിട്ടുന്നുണ്ട്, 10.73 ആവും. പക്ഷേ നേരെ മറിച്ച് 12 നമുക്ക് ആവറേജ് കിട്ടുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് 1,00,000 രൂപയായിട്ട് നമുക്ക് മാറും. സോ 5 വർഷം എടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം 12,500 മാസം വെച്ച് നമ്മൾ ചെയ്യണം 5 വർഷം വരെ. ഇനി അല്ല 10 വർഷം കൊണ്ട് നിങ്ങൾ വിവാഹം പ്ലാൻ ചെയ്യുന്നത്, വെറും 4,350 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി, മന്ത്ലി എസ് ഐ പി ആയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് കുറച്ചുകൂടി സേഫ് ആയിട്ടാണ്. കുറേ ടൈം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മിഡ് ക്യാപ്പ് ഫണ്ടുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾ കുറച്ച് ടൈം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ലാർജ് ക്യാപ്പ് ഫണ്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്ലെക്സി ക്യാപ്പും ഭയങ്കര സാധ്യതയുള്ള ഫണ്ടുകളാണ്. ഇൻഡെക്സ് ഫണ്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റിനനുസരിച്ചിട്ട് നമുക്ക് മാർക്ക് നല്ലൊരു റിട്ടേൺ കാര്യങ്ങൾ കിട്ടും. ഒരിക്കലും ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ച് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ ഒരിക്കലും നിർദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ ഒരു സെബി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അനലിസ്റ്റ് അല്ല. നിങ്ങൾ ഏതെങ്കിലും ബ്രോക്കിംഗ് സ്ഥാപനത്തിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവും. ആ കമ്പനിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് അവരുടെ സെബി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഉണ്ട്, അവരോട് സംസാരിക്കുക. സംസാരിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതിനെ കൃത്യമായിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യും. നിങ്ങളുടെ ആവശ്യം നിങ്ങൾ അവരോട് പറയുക, അപ്പോൾ എനിക്കിങ്ങനെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം ആഗ്രഹമുണ്ട്, 10 വർഷം കൊണ്ട് ഇത്ര 5 വർഷം കൊണ്ട് ഇത്ര പൈസ വേണം, ഇനിയല്ല 3 വർഷം കൊണ്ട് വേണം, ഇത്ര 3 വർഷം കൊണ്ട് ഇത്ര പൈസ വേണം എന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ട് ചെയ്യുക. വിവാഹം കഴിക്കാൻ പോകുന്ന അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും രണ്ടുപേരും പ്ലാൻ ചെയ്യുക. ഏതൊരാൾക്ക് എന്തായാലും വിവാഹം ഉണ്ടോ, അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്യാം, എൻ്റെ വിവാഹം വരാൻ പോകുന്നു അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് വിവാഹം കഴിക്കാൻ പോകുന്നു, എന്തായാലും ഇപ്പോഴേ നമ്മൾ സെറ്റപ്പ് ചെയ്യണം. അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് രണ്ടുപേരും ഫണ്ട് ഉണ്ടാക്കി വെക്കാം. മനസ്സിലായില്ലേ? നിങ്ങൾ തമ്മിൽ അറിയില്ല എന്ന് എനിക്കറിയാം. കെട്ടുന്ന ആൾ തമ്മിൽ അറിയില്ല, കാരണം 3-4 വർഷം മുമ്പ് ആരെ കെട്ടുന്നു എപ്പോൾ കെട്ടുന്നു ഒന്നും നമുക്കറിയില്ല. പക്ഷേ നേരത്തെ ഇത് രണ്ടുപേരും എല്ലാ യുവാക്കളും ഇത് പ്ലാൻ ചെയ്ത് വെച്ചാൽ ആരെ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് അവരുടെയിലും പൈസ ഉണ്ടോ, പുരുഷൻ്റെ ഭാഗത്ത് അവരുടെയിലും പൈസ, അപ്പോൾ രണ്ടാളുടെ കയ്യിലും പൈസ ഉണ്ടാവും. അപ്പോൾ രണ്ടാൾക്കാർ ജോയിൻ്റ് ആവുന്ന സമയത്ത് ഈ രണ്ട് ഹ്യൂജ് ആയിട്ടുള്ള പൈസ കൊണ്ട് വരും. അപ്പോൾ ഇത്രയും പൈസ വേണ്ട, ബാക്കി അടിച്ച് പൊളിക്കാനും ഉപയോഗിക്കുകയും ചെയ്യും. വിവാഹം കഴിഞ്ഞ് നമുക്ക് ട്രിപ്പ് പോകാനോ മറ്റുള്ള പർപ്പസിന് ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് വിഭാഗക്കാരും ഇത് ഇതുപോലെ പ്ലാൻ ചെയ്ത് നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്യുക. അവരുടെ പാരൻസ്, നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളൊരു അധ്യാപകനാണെങ്കിലും തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. അധ്യാപകൻ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കോളേജിലെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നവർ മാത്രമല്ല, അവർ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അങ്ങേയറ്റം വരെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ പല ഇൻസ്ട്രക്ഷൻസ് ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗുരുവാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇടയ്ക്ക് ഫ്രീ ടൈമിലൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. ഇനി നിങ്ങൾ മറ്റൊരു സാമൂഹിക പ്രവർത്തകനാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വീഡിയോകൾ, കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാ യുവാക്കളെയും നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ഉള്ള വ്യക്തികളാക്കിയിട്ട് മാറ്റുക എന്നതാണ് നമ്മുടെയൊക്കെ ദൗത്യം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായ ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.